ആഡം വെർലോക്കിൻ്റെ അവസാനത്തെ പ്ലാനിനനുസരിച്ച് താനോസിനെ മുൻനിർത്തിക്കൊണ്ട് ആഡം വെർലോക്കും സിൽവർ സഫറും ഡോക്ടർ സ്ട്രേഞ്ചും നെബുലയെ നേരിടാൻ വേണ്ടി തയ്യാറാകുന്നു. ഇത് കണ്ട നെബുല നിന്റെ രണ്ട് സുഹൃത്തുക്കളെ കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവർക്ക് മൂന്ന് പേർക്കും ആഡം വെർലോക്ക് തൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് റിയാൽമിൻ്റെ പുറത്ത് നിൽക്കുകയാണ് എന്ന കാര്യം അറിയുന്നത്. ഇത് കാരണം അടുത്തു നിന്നിട്ട് പോലും നെബുലയ്ക്ക് ആഡം വെർലോക്കിനെ കാണാൻ സാധിച്ചിട്ടില്ല. താനോസും നെബുലയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം നെബുല താനോസ് ചെയ്ത മുഴുവൻ കാര്യവും ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇൻഫിനിറ്റി ജെംസിൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് ഈ യൂണിവേഴ്സ് 24 മണിക്കൂറിന് മുമ്പുണ്ടായ അതേ അവസ്ഥയിലേക്ക് മാറ്റുന്നു. അങ്ങനെ താനോസിൻ്റെ സ്നാപ്പ് കാരണം മരിച്ചവരെല്ലാം തന്നെ പിന്നെയും തിരിച്ചെത്തുന്നു. പക്ഷെ ഇപ്പോഴാണ് നെബുലയ്ക്ക് പണി കിട്ടുന്നത്. കാരണം 24 മണിക്കൂർ മുമ്പ് താനോസ് കാരണം ടോർച്ചർ ചെയ്യപ്പെട്ടുണ്ടായ അതേ അവസ്ഥയിലേക്ക് നെബുല തിരിച്ചെത്തുന്നു. നെബുല വീക്കായിട്ട് താഴെ കിടന്ന ഉടൻ താനോസ് ഇൻഫിനിറ്റി ഗോൺലെറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നു. പക്ഷെ അപ്പോഴേക്കും നെബുല അലേർട്ടായിട്ട് എഴുന്നേൽക്കുന്നു. ഇനി ആ ഗോൺലെറ്റ് തിരിച്ച് ലഭിക്കാനായി ആഡം വെർലോക്ക് സോൾ വേൾഡിലേക്ക് പോകുന്നു. എന്നിട്ട് സോൾ ജെമ്മിൽ നിന്ന് മറ്റ് ഇൻഫിനിറ്റി ജെംസുമായി കണക്ട് ചെയ്ത് നെബുലയുടെ കയ്യിൽ നിന്ന് ഗോൺലെറ്റിനെ താഴേക്ക് വീഴ്ത്തിക്കുന്നു. താഴെ വീണ ഉടൻ താനോസ് പിന്നെയും ഗോൺലെറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ ഉണ്ടായ അവഞ്ചേഴ്സ് നെബുലയെയും താനോസിനെയും കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തുന്നു. അപ്പോൾ സോൾ വേൾഡിൽ നിന്നെത്തിയ ആഡം വെർലോക്ക് വേഗം ആ ഗോൺലെറ്റ് ധരിച്ചുകൊണ്ട് ഇതോടെയെല്ലാം അവസാനിക്കട്ടെ എന്ന് പറയുന്നു. ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം താനോസ് തൻ്റെ ന്യൂക്ലിയർ ഡിവൈസ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇത് കാരണം തോർ തൻ്റെ ഹാമർ യൂസ് ചെയ്ത് താനോസിനെ അടിച്ച് അവിടെ നിന്ന് ദൂരേക്ക് അയക്കുന്നു. ഇതിനുശേഷം നെബുലയ്ക്ക് ഇതിനുള്ള ശിക്ഷ ടൈറ്റണിൽ നിന്ന് നൽകാമെന്ന് പറഞ്ഞ് ആർനോസ് നെബുലയെ ടൈറ്റണിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു. ഇനി മുതൽ ഇൻഫിനിറ്റി ഗോൺലെറ്റ് ആഡം വെർലോക്കിൻ്റെ കയ്യിൽ തന്നെ വെക്കാൻ എല്ലാവരും തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലാവരും തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പഴയതുപോലെ തന്നെ ആകുന്നു. ഇതിനുശേഷം ആഡം വെർലോക്ക് 60 ദിവസങ്ങൾ ഫ്യൂച്ചറിലേക്ക് ട്രാവൽ ചെയ്ത് ഒരു അൺനെയിംഡ് പ്ലാനറ്റിലേക്ക് എത്തുന്നു. ദൂരെ നിന്ന് അവർ താനോസിനെ കാണുന്നു. പക്ഷെ അടുത്തെത്തിയതിനു ശേഷമാണ് അത് താനോസിൻ്റെ ആർമർ മാത്രം തൂക്കിയിട്ടതാണെന്ന് മനസ്സിലാക്കിയത്. ഇതിനുശേഷം അടുത്തുള്ള വീട്ടിലേക്ക് അവർ പോകുന്നു. അവിടെ വെച്ച് ഒരു കൃഷിക്കാരനായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്ന താനോസിനെ അവർ കാണുന്നു. ആഡം വെർലോക്കിനെ കണ്ട താനോസ് എനിക്ക് നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്ന് ആദ്യമേ അറിയാമായിരുന്നു എന്ന് പറയുന്നു. അതിന് ആഡം വെർലോക്ക് ഈ യൂണിവേഴ്സിൽ എനിക്കറിയാതെ ഒരു രഹസ്യവും ഉണ്ടാകില്ല എന്ന് മറുപടി നൽകുന്നു. രണ്ടുപേരും സംസാരിച്ചതിന് ശേഷം ആഡം വെർലോക്ക് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ താനോസ് ഇതുവരെ ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങൾ ഓർക്കാൻ വേണ്ടി ഈ സമാധാനമായ ജീവിതം എന്നെ സഹായിക്കുന്നു എന്ന് ആഡം വെർലോക്കിനെ നോക്കിക്കൊണ്ട് മെല്ലനെ പറയുന്നു. എന്റെ യൂണിവേഴ്സ് താനോസ് ഇല്ലാതെ ഒരിക്കലും പൂർത്തിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഡം വെർലോക്ക് അവിടെ നിന്ന് പോകുന്നു. എപ്പോഴും ശക്തി എന്നത് നമുക്ക് നേടിയെടുക്കാൻ വളരെയധികം കഷ്ടപ്പെടണം, പക്ഷെ അത് നമ്മളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നഷ്ടപ്പെടും. താനോസ് ഇത് പറഞ്ഞുകൊണ്ട് സൂര്യനെ നോക്കുന്നു. ഇൻഫിനിറ്റി ഗോൺലെറ്റ് കോമിക് സീരീസ് മുഴുവനായി അവസാനിക്കുന്നു. സോ നമ്മൾ ഈ വീഡിയോയിൽ ഇൻഫിനിറ്റി ഗോൺലെറ്റ് കോമിക് സീരീസിൽ മെയിനായിട്ട് നടന്ന ഇൻസിഡൻസിനെ കളക്ട് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി ആയിട്ടാണ് കണ്ടത്. ഞാൻ ഇതിലെ കോൺവെർസേഷൻസ് ഒന്നും അധികം പറഞ്ഞിട്ടില്ല, സ്റ്റോറി മാത്രമാണ് പറഞ്ഞത്. ഇതിനുശേഷമാണ് ഇൻഫിനിറ്റി വാർ ഇവൻ്റ് നടക്കുന്നത്. ബട്ട് നമുക്ക് അടുത്ത ഒരു കോമിക് സീരീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സോളോ ആയിട്ടുള്ള കോമിക് സീരീസ്, സോളോ ആയിട്ടുള്ള സൂപ്പർ ഹീറോസിൻ്റെ കോമിക് സീരീസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പ്ലാനറ്റ് ഹൾക്ക് ഉണ്ട്, പിന്നെ അയൺമാൻ്റെ കുറേ കോമിക് സീരീസ് ഉണ്ട്. അയൺമാൻ്റെ ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചത്, പിന്നെ ഇത് ചെയ്തതാണ് ഇപ്പം ഞാൻ. ഇല്ലെങ്കിൽ ഡി സിയിലെ ഏതെങ്കിലും കോമിക് സീരീസ് ചെയ്യാം. സോ പോളിംഗ് വെച്ചതിന് ശേഷം അടുത്ത കോമിക് സീരീസ് നമുക്ക് തീരുമാനിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി, ജോയിൻ ബട്ടൻ്റെ റേറ്റ് ഞാൻ മാക്സിമം കുറച്ചിട്ടുണ്ട്. പറ്റുന്നവർ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി അത് സഹായിക്കും. ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ മാക്സിമം പറ്റുന്നവർ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനനുസരിച്ചുള്ള പേർക്സും നിങ്ങൾക്ക് ലഭിക്കും. ചില വീഡിയോസ് നേരത്തെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കിട്ടുന്ന പോലെ ഞാനാക്കാം. ചില സ്പെഷ്യലായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാം. ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഞാൻ ഈ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്നത് വരെ ദിസ് ഇസ് സൈനിങ് ഔട്ട് വിച്ച് ഫ്രം ഗെയിമിംഗ് എക്സ്റ്റൻസ്. പീസ് ഔട്ട്. ഇതിനിടെ സിൽവർ സഫർ മെഫിസ്റ്റോയെ താനോസിൻ്റെ അടുത്തേക്ക് അയച്ച് അവൻ്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ വേണ്ടി പറയുന്നു. ഭൂമിയിൽ ഇതെല്ലാം നിങ്ങളുടെ കൂടെ ഉള്ളത് വളരെ സന്തോഷം. ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് ഇൻഫിനിറ്റി ഗോൺലെറ്റ് കോമിക് സീരീസിൻ്റെ ഫുൾ സ്റ്റോറിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. മെഫിസ്റ്റോ താനോസിനെ പുകഴ്ത്തി പറയുന്നത് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് 50% പോപ്പുലേഷനെ നശിപ്പിക്കാൻ വേണ്ടി മിസ്ട്രസ് ഡെത്ത് മരിച്ചുപോയ താനോസിനെ പിന്നെയും ജീവൻ നൽകി പ്രപഞ്ചത്തിലെ 50% പോപ്പുലേഷനെ നശിപ്പിക്കാൻ വേണ്ടി മിസ്ട്രസ് ഡെറ്റ് മരിച്ചു മിസ്ട്രസ് ഡെറ്റ് മിസ്ട്രസ് ഡെറ്റ്
മിസ്ട്രസ് ഡെത്ത് മരിച്ചുപോയ താനോസിന് പിന്നെയും ജീവൻ തന്നെ പിന്നെയും ജീവൻ നൽകി. ആഡം വാർലോക്കിൻ്റെ സഹായത്തോടെ സിൽവർ സഫർ തിരിച്ച് തൻ്റെ ശരീരത്തിലേക്ക് തന്നെ എത്തുന്നു. We'll be right back.